എന്നു മുതലാണ് സംശയം തുടങ്ങിയെന്നറിയോ? ഞാൻ നീരജിന്റെ വിവാഹത്തിന് വേണ്ടി മാഡിയെ വിളിക്കാൻ പോയ ദിവസം മുതൽ അവൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ കൃഷ്ണകുമാർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായി മദ്യപിക്കുമായിരുന്നു, മാഡിയോട് വളരെ മോശമായി സംസാരിക്കുമായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചോ? അവനോട് ചോദിച്ചില്ലേ അമ്മായി എന്താ ഞങ്ങളോട് പറയാനത്? എന്തു പറയാനാ മോനെ, നിന്റെ സഹോദരിയുടെ അവസ്ഥ കണ്ട് സംസാരിക്കാനുള്ള ശക്തി പോലും ചോർന്നു പോയിരുന്നു. പിന്നെ നീരജിന്റെ വിവാഹം കൂടിയായപ്പോ പ്രശ്നം വെറുതെ ഊതിപ്പെരിപ്പിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ആ കൃഷ്ണകുമാറിനോട് ഞാൻ എന്തുമാത്രം കേണ അപേക്ഷിച്ചതാ, പക്ഷെ അവന് കാശിന്റെ കാര്യമല്ലാതെ വേറൊന്നും അവന് തലേ കയറത്തില്ലായിരുന്നു. എന്റെ സമയം ഒട്ടും ശരിയല്ലായിരിക്കും, അതുകൊണ്ടാണല്ലോ അവളുടെ കാലൊടിഞ്ഞ് അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതായത്. അപകടത്തിലൊടിഞ്ഞതല്ല അച്ഛൻ, കൃഷ്ണകുമാർ തല്ലിയതുകൊണ്ട് ആന്റിയുടെ കാലൊടിഞ്ഞത്. ആന്റി ഇങ്ങോട്ട് വരാതിരിക്കാൻ. എന്താ? അതെ ഡാഡ്, അതാണ് സത്യം. അച്ഛമ്മേ, പേര് മാത്രമേ ഉള്ളൂ കൃഷ്ണന്റേതായി, സ്വഭാവം കിഡ്നാപ്പറുടേത് പോലെ. അയാൾ ആന്റി ഇങ്ങോട്ട് വിടാതിരുന്നത് അച്ഛമ്മയുടെ സ്ത്രീധന തുക ആവശ്യപ്പെടാനായിരുന്നു. ഞാൻ അവിടുത്തെ പോലീസിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് കൃഷ്ണകുമാറിന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടെന്ന. ആളുകൾ ഇന്ന് കാശ് കടം വാങ്ങുക, മദ്യപിച്ച് എല്ലാവരും തല്ലുക, എനിക്കറിയില്ല അച്ഛമ്മേ. മാഡി, ഞാൻ പറയുന്നത് കേൾക്ക്. ഹലോ മാഡി, കട്ടായി. അച്ഛമ്മേ വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ എംബസിയിലേക്ക് പോവാം. അച്ഛമ്മേ ടെൻഷൻ ആവണ്ട പ്ലീസ്, അച്ഛമ്മയുടെ നീരജില്ലേ? മാഡി ആന്റിയും കരീനയും ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. ശരി അച്ഛമ്മേ. മോനെ സൂക്ഷിച്ചു പോണിടാ. അമ്മായി വെറുതെ മനസ്സ് വിഷമിപ്പിക്കല്ലേ. എന്റെ മോള് എന്ത് ചെയ്യും? എനിക്ക് അവളെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ, പറ്റുന്നില്ല. കൃത്യം 12 മണിയായി പപ്പ. പപ്പയ്ക്ക് ഓർമ്മയുണ്ടോ എന്റെ ബർത്ത്ഡേ ആ ഇന്ന്? ഇന്നൊരു യഥാർത്ഥ അച്ഛനാകാൻ പപ്പയ്ക്ക് കഴിഞ്ഞു, പക്ഷെ എനിക്ക് പപ്പയുടെ മകളാകാൻ ഇതുവരെ കഴിഞ്ഞില്ല. അതൊന്നും സാരമില്ല, പപ്പയുടെ മകളാണെന്നുള്ള അവകാശം പപ്പ എനിക്ക് തന്നിട്ടില്ല. എന്നാലും പപ്പയുടെ ഈ മകൾ തന്നെ പപ്പയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യും. ഇനി എന്റെ മമ്മിയെ കാണൂല്ല. അപ്പോ എന്റെ ഒരു ആഗ്രഹം മമ്മിയോട് പറയണം, ഈ ജന്മത്തിൽ സംഭവിച്ചതൊക്കെ മറന്നിട്ട് അടുത്ത ജന്മത്തിലെങ്കിൽ എനിക്ക് ഒരു നോർമൽ ഫാമിലി വേണമെന്ന്. മമ്മിയുടെയും പപ്പയുടെയും അമ്മന്റെയും കൂടെ ഗുഡ് ബൈ പപ്പ. You're the best papa in the world. You
were the best daughter in the world. Inge vanna enikku manasavunnundu sir, pakshe ee oru kaaryathinu etra samayam edukkunnu saarna ariyallo. അതുകൊണ്ട് സാറിനോട് റിക്വസ്റ്റ് ചെയ്യാം, പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കണം, പ്ലീസ്. നിങ്ങൾ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല നീരജ്. ഇത് എത്രയും പെട്ടെന്ന് നടക്കണമെങ്കിൽ എംബസിൽ പ്രഷർ ചെലുത്തേണ്ടി വരും. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്. ആദ്യം ആ മനുഷ്യന്റെ കംപ്ലൈന്റിൽ ആക്ഷൻ ഉണ്ടാവും, പിന്നെ ആ ഓർഡറിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. നമുക്കത് ഫോളോ ചെയ്യേണ്ടി വരും നീരജ്. നാളെ വൈകുന്നേരം തന്നെ ഈ പ്രശ്നം സോൾവ് ആകും. ഓക്കെ സർ. നീരജ് ഇത്ര ടെൻസ്ഡ് ആയിരിക്കുന്ന എന്താ? എന്തോ ഒരു കാര്യം നീരജിനെ അലട്ടുന്നുണ്ട്. എന്നാ മാഡം ഇവിടെ എന്താ വന്നത്? നീരജിനെ കാണാൻ വന്നതാ ഡി ഡി. ആശിഷിന്റെ ബോഡി കണ്ടുകിട്ടിയെന്ന് പറയാൻ വന്നതാ. എല്ലാം ശരിയായിട്ട് തന്നെ നടന്നത് ഒന്നൊഴിച്ച്. ആക്ച്വലി ഇന്ന് അവനിയുടെ ബർത്ത്ഡേ ആ. ഇത്രയും ദുഃഖിതയായി ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പിന്നെ നീരജിന് എന്തു പറ്റി ഡി ഡി? എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി. ടെൻസ്ഡോ ആയിരുന്നു? അങ്ങനെയൊന്നുമില്ല. എന്നോട് പറഞ്ഞൂടെ ഡി ഡി. പക്ഷെ ഞാൻ ഈ പറയുന്നത് നീരജ് സാർ ഒരിക്കലും അറിയാൻ പാടില്ല. ഇല്ല, അറിയില്ല. എനിക്കൊരു വഴി കാണിച്ചു തരണേ, പ്ലീസ് ഭഗവാനെ, പ്ലീസ്. ഹാപ്പി ബർത്ത്ഡേ അവനി. കഴിഞ്ഞ 12 വർഷമായി ഞാൻ സ്വയം കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അന്നൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ മനസ്സ് പറയുമായിരുന്നു ആ സന്തോഷം നിന്നിലെത്തുമെന്ന്. എല്ലാ വർഷവും നീ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നീ നിന്റെ ബർത്ത്ഡേക്ക് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഈ അവസരം ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുമോ? നീ സോറി അല്ലി, എന്നെ കൊണ്ടാവില്ല. നീ ആഗ്രഹിച്ചതെല്ലാം കിട്ടുകയും ചെയ്തു. ഇനി ഈ വിവാഹബന്ധം തുടരേണ്ട ആവശ്യമില്ല അവനി. ഇനിയെങ്കിലും ഈ നാടകം അവസാനിപ്പിച്ചോടെ? എന്നാ കേക്ക് കട്ട് ചെയ്യാവുന്നി. താങ്ക്സ് അലി. പക്ഷെ എനിക്കിപ്പോ നീരജിന്റെ അടുത്ത് എത്തേണ്ടതുണ്ട്. ഒത്തിരി ടെൻഷനിലായിരിക്കും അവൻ. പക്ഷെ അവന് കേക്ക്. അമ്മ, അമ്മ പറയ, നീ എവിടെയാ? ഞാൻ വിളിച്ചത് നീരജിനൊരു പ്രോബ്ലം ഉണ്ട്. അമ്മ, ഞാനിവിടെ കഫേയില്ല. എന്താ അമ്മ, നീരജിന് എന്താ?
അവനെയും അതിനു മുമ്പൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് നിന്റെ ആ ഫ്രണ്ടിനെ ഓർമ്മയില്ലേ? പ്രീത, അത് പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റുഡന്റ് അല്ലേ? ആ അതന്നെ. അവളുടെ പപ്പ യു കെ എംബസിയിലെ ഓഫീസറല്ലേ? ആ പക്ഷെ എന്തിനാ? ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്ക. നോക്കൂ, നിങ്ങളുടെ മിനിസ്റ്റർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എന്റെ കുടുംബം അത് സഫർ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഞാനിപ്പോ എംബസിലേക്ക് വിളിച്ചിരുന്നു. അവർക്ക് ഒരു വിവരമില്ല. പിന്നെ ഒഫീഷ്യൽ പ്രൊസീജിയറിന് 3-4 ദിവസം എടുക്കും. എങ്ങനെയെങ്കിലും അമേരിക്കയിൽ പോകാമെന്ന് വെച്ചാൽ തന്നെ വിസ വരുന്നതിന് കുറഞ്ഞത് 3-4 ആഴ്ചയെങ്കിലും എടുക്കില്ലേ നീരജ്? എല്ലാ കാര്യങ്ങളും ശരിയായി നടന്നില്ലേ? ഞാൻ വർമ്മ കുടുംബത്തെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. നാളെ തന്നെ അവർക്കെതിരായി കേസ് ചാർജ് ചെയ്യും. എനിവേ, കൺഗ്രാജുലേഷൻസ്. അവസാനം നീ ജയിച്ചില്ലേ? ഞാൻ മാനേജ് ചെയ്തോളാം. ഇനി നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. അവനി, ഇനി നീ സ്വതന്ത്രേ. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനാവും. നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാനാവും. ആഫ്റ്റർ ഓൾ, നമ്മൾ രണ്ടുപേരും നമ്മുടെ വഴി കണ്ടെത്തണം. ശരിയല്ല അവന്.
അതിന്റെ ഫയൽ തന്നെ ക്ലോസ് ആയി കഴിഞ്ഞു. ഞാൻ എപ്പോഴും നിന്നെ സഹായിക്കാൻ തയ്യാറാണ് നീരജ്. പിന്നെ നീരജ്, നീ ഒരു പോലീസ് ഓഫീസറാണ്. ഇപ്പൊ നിന്റെ മിഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പൊ എന്റെ മിഷൻ പൂർത്തിയായി കഴിഞ്ഞെങ്കിലും എനിക്ക് ഒരു തരത്തിലും നിന്നോട് അപരിചിതത്വം കാട്ടാൻ കഴിയില്ല. ഒരു പോലീസ് ഓഫീസറുടെ മനസ്സിൽ ഒരിക്കലും ഇമോഷന് സ്ഥാനമുണ്ടാകാൻ പാടില്ല. മെസ്സേജോ ഒരു കോണ്ടാക്ടിന് റെസ്പോണ്ട് കിട്ടി. നാളെ രാവിലെ തന്നെ അപ്ഡേറ്റ്സ് കിട്ടും. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനാവും. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാനാവും. ആഫ്റ്റർ ഓൾ, നമ്മൾ രണ്ടുപേരും നമ്മുടെ വഴി കണ്ടെത്തണം.
ഇത്രയും ടെൻഷൻ, നന്നായി ഉറങ്ങിക്കോളൂ. ആ പില്ലോ ഞാൻ നേരെ വെച്ചു തരാം. നേടാനാണോ നമ്മൾ ഈ ഗെയിം ആരംഭിച്ചത്? അത് പൂർത്തിയായി കഴിഞ്ഞു നീരജ്. ഇപ്പോ ഈ ബന്ധം നിലനിർത്തേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ നീരജ്, നിന്നെ ഈ അവസ്ഥയിൽ എങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു പോവും? നിങ്ങളെ കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ട്. മാഡി ആന്റി, കരീന, മാഡി.